പത്തനംതിട്ട നഗരത്തിൽ ഒരിക്കലെങ്കിലും എത്തിയിട്ടുള്ളവർ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ചുട്ടിപ്പാറ കാണാതിരിക്കില്ല. നഗരത്തിന്റെ ഏതു മുക്കിലും മൂലയിലും നിന്ന് നോക്കിയാലും പാറയും അതിലെ ക്ഷേത്രവും കാണാം. പുറമേ നിന്ന് നോക്കിയാൽ ഒന്നായി കാണാമെങ്കിലും മൂന്ന് തട്ടുകളുണ്ട് ചുട്ടിപ്പാറയ്ക്ക്. പത്തനംതിട്ടയുടെ പ്രധാന അടയാളങ്ങളിലൊന്നായ ചുട്ടിപ്പാറയ്ക്ക് ചരിത്രവും ഐതിഹ്യവും ഏറെ പറയാനുണ്ട്. പത്തനംതിട്ട നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും ആകാശ കാഴ്ച കാണണമെങ്കിൽ ചുട്ടിപ്പാറയ്ക്ക് മുകളിൽ കയറണം. അതാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാനായി ഇവിടെ നിരവധി പേർ എത്താറുണ്ട്. പാറ കാണുമ്പോൾ കയറാനും ഇറങ്ങാനും എല്ലാം ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുമെങ്കിലും വളരെ അനായാസമായി കയറിയിറങ്ങാൻ സാധിക്കുന്ന ഒരിടം കൂടിയാണിത്. പാറകൾക്കിടയിലെല്ലാം മണ്ണായതിനാൽ നല്ല പച്ചപ്പാണ്. സായാഹ്നങ്ങളിൽ നല്ല കാറ്റേറ്റ് പടിഞ്ഞാറ് മറയുന്ന സൂര്യകിരണങ്ങളേറ്റ് പത്തനംതിട്ടയെന്ന അതിമനോഹരിയെ കണ്ടങ്ങനെ നിൽക്കാം. പത്തനംതിട്ടയുടെ ഹൃദയഭാഗത്ത് പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഒരിടം തന്നെയാണ് ചുട്ടിപ്പാറ. പച്ചപ്പും പ്രകൃതിയുമെല്ലാം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വൈകുന്നേരങ്ങളിൽ നല്ല തണുത്ത കാറ്റേറ്റ് സമയം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ചുട്ടിപ്പാറയടങ്ങുന്ന ഈ പാറക്കൂട്ടം. ഇവിടെ ഓരോ പാറയിലും ഓരോ ചെറിയ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 400 അടിയോളം ഉയരത്തിൽ മൂന്ന് പാറകളുടെ കൂട്ടമാണിത്. താഴെ നിന്നും കുത്തനെയുള്ള പടികൾ കയറി വേണം മുകളിലേക്ക് എത്താൻ. ഇവിടെ നിന്നുള്ള കാഴ്ച അവിസ്മരണീയമാണ്. പാറയുടെ മുകളിൽ നിന്നും നോക്കുമ്പോൾ അച്ചൻകോവിലാറും താഴെ പത്തനംതിട്ട നഗരവുമെല്ലാം ഏറ്റവും സുന്ദരമായി കാണാനാകും. പാറയ്ക്ക് മുകളിലായി ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. ധാരാളം രാമായണ കഥകൾ ഈ പാറയ്ക്ക് പറയാനുണ്ട്. ഐതിഹ്യമനുസരിച്ച് ശ്രീരാമലക്ഷ്മണന്മാരും അദ്ദേഹത്തിന്റെ പരിചാരകരും അവരുടെ നിരവധി യാത്രകളിൽ ഇവിടെ വിശ്രമിച്ചുവെന്ന് കരുതപ്പെടുന്നു. ഇവിടുത്തെ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് രാമൻ ആരാധിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു. ശ്രീരാമൻ ആരാധിച്ചിരുന്നതായി കരുതപ്പെടുന്ന ശിവലിംഗം പിൽക്കാലത്ത് സന്യാസിമാർ കണ്ടെത്തുകയും ചുട്ടിപ്പാറയിലെ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. നിലവിൽ ചുട്ടിപ്പാറ ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലാണ് പാറയും ക്ഷേത്രത്തിന്റെ പരിപാലനവും. താഴെ നിന്ന് നോക്കിയാൽ രണ്ട് പാറ മാത്രമേ കാണുകയുള്ളൂ. മുകളിലെത്തുമ്പോഴാണ് മൂന്നാമതൊരു പാറ കൂടിയുണ്ടെന്ന് മനസ്സിലാവുക. ചേലവരിപ്പാറ, കാറ്റാടിപ്പാറ, പുലിപ്പാറ എന്നിവയാണ് ആ പാറകൾ. വനവാസകാലത്ത് ചേലവരിപ്പാറയിലാണ് സീത തന്റെ വസ്ത്രങ്ങൾ കഴുകി വിരിച്ചിരുന്നത് എന്നാണ് ഐതിഹ്യം. അതുപോലെ കാറ്റാടിപ്പാറയിലെ ഗുഹയായിരുന്നു താമസ സ്ഥലമെന്നും പറയപ്പെടുന്നു. ഇവിടെ ശ്രീഹനുമാന്റെ ഇരിപ്പിടമായിരുന്നുവെന്നും വിശ്വസിക്കുന്നു. ഏത് കനത്ത വയനലിലും പറ്റാത്ത മണിക്കിണർ ഇവിടുത്തെ അത്ഭുതമാണ്. അധികം ആഴമില്ലെങ്കിലും പാറയിലെ ക്ഷേത്രത്തിന് ആവശ്യമായ ജലം ഈ കിണറ്റിൽ നിന്നാണ് എടുക്കുന്നത്. ശ്രീരാമലക്ഷ്മണന്മാരും സീതാദേവിയും ഇതിൽ നിന്ന് ജലമെടുത്തിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പത്തനംതിട്ടയിലെ പൈതൃക പ്രാധാന്യമുള്ള ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് ചുട്ടിപ്പാറ. വിശേഷണങ്ങളും പ്രത്യേകതകളും ഏറെയുള്ള ഈ പാറ പത്തനംതിട്ടയിലെത്തുന്നവർക്കെല്ലാം ഒരു അവിസ്മരണീയമായ കാഴ്ചയായി അങ്ങനെ നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, സി ന്യൂസ്, കേരള.